പയ്യന്നൂർ മമ്പലം ഭഗവതി ക്ഷേത്രമുറ്റത്തെ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ആൽമരം കടപുഴകി വീണു. ക്ഷേത്രത്തിനും ക്ഷേത്രം ഭണ്ഡാരപുരയ്ക്കും ഇടയിൽ വലിയ അപകടങ്ങളൊന്നും ഉണ്ടാക്കാതെയാണ് ഈ മരമുത്തശ്ശി നിലംപതിച്ചത്. മമ്പലം ഭഗവതി ക്ഷേത്രത്തിനു മുന്നിൽ പ്രൗഢിയോടെ നിലകൊണ്ടിരുന്ന നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ആൽമരം ശനിയാഴ്ച രാവിലെ 8:30 കടപുഴകി വീണത്. ക്ഷേത്രം ആചാരവുമായി ഏറെ ബന്ധമുള്ളതാണ് ഈ ആൽമരം. ക്ഷേത്രത്തിനും ഭണ്ഡാരപ്പുരയ്ക്കും ഇടയിൽ കാര്യമായ നാശനഷ്ടങ്ങളൊന്നും ഉണ്ടാക്കാതെയാണ് മരം നിലം പതിച്ചത്. ഭണ്ഡാരപ്പുരയുടെ ഓടുമേഞ്ഞ മേൽക്കൂരയ്ക്ക് ചെറിയ നാശനഷ്ടമുണ്ടായി. ക്ഷേത്ര പരിസരത്തുള്ളവരും നിരവധി കുട്ടികളും സ്ഥിരമായി ആശ്രയിക്കുന്ന ഇടമാണ് ഈ ആൽമരത്തിൻ്റെ തറയും തണലും. ശനി ഞായർ ദിവസങ്ങളിൽ ആൽമരത്തിനു കീഴിൽ കരാട്ടെ പരിശീലനവും നടക്കാറുണ്ട്. ഇന്നത്തെ കരാട്ടെ ക്ലാസ് വൈകുന്നേരത്തേക്ക് മാറ്റിയതിനാൽ വലിയ അപകടമാണ് വഴിമാറിപ്പോയത്. അപ്പോൾ രാവിലെ ഇവിടെ ജൂഡോ ക്ലാസ് കരാട്ടെ ക്ലാസ് ഒക്കെ നടക്കുന്നതാണ്. 40 കുട്ടികൾ രാവിലെ വന്ന് കരാട്ടെ ക്ലാസ് നടക്കുന്നതാണ് സാധാരണ ശനി ഞായർ ദിവസങ്ങളിൽ. പിന്നെ എല്ലാ ദിവസങ്ങളിലും ഇവിടെ കരാട്ടെ ക്ലാസ് നടക്കുന്നതാണ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് വൈകുന്നേരമാണ്. അതുകൊണ്ട് ഒരു വലിയ അപകടം ഒഴിവായി. അതുപോലെ തന്നെ ഈ നാടിൻ്റെ വിവിധ മേഖലകളിലെ കുട്ടികളൊക്കെ ഈ ആലിൻ്റെ ചുവട്ടിലാണ് ഫുട്ബോളും മറ്റെല്ലാ രീതിയിലുള്ള കളികളൊക്കെ നടത്തുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ക്ഷേത്രത്തിൻ്റെ പ്രൗഢിക്കൊത്ത ഒരു ആലായിരുന്നു. നമ്മുടെ ക്ഷേത്രം ഇവിടെ തുടങ്ങുന്ന കാലത്ത് ഇവിടെ ഒരു ആൽമരവും അതിനുള്ളിലൊരു ചെമ്പകവും ഉണ്ടായിരുന്നു. ചെമ്പകം കഴിഞ്ഞ ഒരു 3-4 മുമ്പേ ചെമ്പകം പൊട്ടി വീണു. അതിനുശേഷം ആ നമ്മളൊരു പ്രൗഢി പോകുന്ന ഒരു ആലായിരുന്നു. ആലാണിപ്പോൾ അല്പസമയത്തിന് മുമ്പ് നമ്മളെ ഒരു എന്നവരുടെ ഒരു മുത്തശ്ശി ആലെന്ന് വേണമെന്ന് പറയാം. ആലാണെന്ന് അല്പസമയത്തിന് ശേഷം നിലംപരിശമായി വീണ് കിടക്കുന്നത്. ക്ഷേത്രത്തിന് ഏറെ പ്രൗഢി നൽകിയിരുന്ന ആൽമരം കടപുഴകി വീണതിൽ പരിതപിക്കുകയാണ് നാട്ടുകാരും പരിസരവാസികളും. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ.